हेलो फ्रेंड्स वेलकम बैक टू अनदर कुकिंग वीडियो नाम चिली बीफ चिली बीफ रूम चिली चिकन इचि ग्रेवी आईटा अलग ड्रई आईटा या ड्रई आईट बीफ बीफ नमक प्रत्येक मलयाल भर इष्टर ईट अब ईर टेस्ट इन नमक ट्राई नोक ओके अब ना वीडियो कड़ा तीर्च नासीपी ट्रई चयन सब्सक्रैबी मरक अब नि सपोर्टा नमुकूल वाले वलुदायट अब निर्मी सपोर्ट सब्सक्रैबी कूड़ा बेलकूरी प्रसाद मरक अब इन नमुक चिली बीफ ड्रई आईट चिली बीफ उम्मीदन नोक ओके नाम बीफ चिली वेट बीफ इन कष्णी नेवीचड़े आदमें इनको कुछ मजपी कुमुपी आवश्यक उपं चेत वेवीच फ्लेवर वेट कुछ वेत इंजी चतची पाक कष्ण ना वेवीच 80% वेव आया मैं नामि पदक नमुक मुझे ईर कष्ण वरा भाग संभव ना वेट आगे ना पाक वेट अद्वे पड़ी अब नाम ऐसा 80% वेव आया मैं ओके अब नम्बर बीफ नामिंग ചെറിയ കഷ്ണങ്ങളായിക്കി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിനു വേണ്ട ചെറിയൊരു മിക്സ് ഉണ്ട് മസാല മിക്സ് അത് നമുക്ക് തയ്യാറാക്കാം ഓക്കേ അപ്പോൾ നമുക്ക് ഇനി ഇതിന്റെ മസാല തയ്യാറാക്കാം ആദ്യമായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് പേസ്റ്റ് ആക്കി ഒരു 2 ടീസ്പൂൺ ഇടുക ഞാൻ അതിന്റെ കൂടത്തിൽ ഒരു 2 പച്ചമുളക് കൂടി അരച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് എരിവിന് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് കൂടി ആഡ് ചെയ്യുക ഗരം മസാല गरम मसाल वाले कुछ मे कुछ गरम मसाल आडी रु टीसपून काश्मीरी मुलक पड़ी आडी कॉर्नफ्लोर पड़ी ना आडी कुछ उपड़ी शेष ना मिक्स मिक्स नाम आदमी बीफ वेवीच ना वेलो स्टोक अदाव कुछ आड्डी ना मिक्स अगर मसाल रेडी आईटे ना मसाल इवे ना मिक्स ഇപ്പോൾ നമ്മുടെ ബീഫ് നമ്മൾ ഇവിടെ മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് ഉണ്ടല്ലോ നമുക്ക് ഇതിനകത്തോട്ട് ഒന്ന് ആഡ് ചെയ്തു കൊടുത്തിട്ട് ഒരു 5 ടു 10 മിനിറ്റ്സ് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ എന്തായാലും കൈ വെച്ച് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക मिक्स नाम 5 टू 10 मिनट्स इन वेट ओके अड़ स्टेप ना बीफ फ्राई आरपाड़ी नमुकू अब नमुक आदमी पानोट एण्च ना चूडा अब नाम रूम मूं करीवेपिल जस्ट चुम्मा അങ്ങനെയല്ല ചെറിയൊരു മണം കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കാര്യം വിട്ടുവായിരുന്നു നമ്മൾ കുറച്ച് വറ്റമുളക് ഇതിനകത്തോട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട് ഒരു എരിവിനും പാനിക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്
നമ്മൾ ഓൾറെഡി വറ്റൽമുളക് ഞാൻ ആദ്യം പറയാൻ വിട്ടു പോയ ഒരു കാര്യമാണ് വറ്റൽമുളക് നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ നമ്മളിത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക എണ്ണ മൂപ്പായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പതുക്കെ നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം അധികം ഇളക്കരുത് കേട്ടോ അധികം ഇളക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലോർ എല്ലാം അതിൽ നിന്ന് വിട്ടുപോകാൻ ചാൻസ് കൂടുതലാണ് അപ്പം നമുക്കിനി ഇത് പതുക്കെ ഒന്ന് കോരി മാറ്റാം നല്ല അടിപൊളിയായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് പ്ലേറ്റിൽ ഇങ്ങനെ ടിഷ്യൂ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ അകത്തോട്ട് പതുക്കെ കോരി മാറ്റുക ബീഫ് പൊതുവെ മലയാളികൾക്ക് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ത് പറഞ്ഞാലും നമ്മുടെ ചില്ലി ബീഫ് ഡ്രൈ ആയിട്ടുള്ള ചില്ലി ബീഫ് റെഡി ആയിട്ടുള്ള നല്ല സൂപ്പറാണ് കേട്ടോ നമുക്ക് ഇവിടെ ഇങ്ങനെ നോക്കി കാണാം അല്ലേ നല്ല സൂപ്പറായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ബീഫ് പൊതുവെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ എല്ലാ സാധനങ്ങളും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് അതൊരു മിക്സ് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കുമ്പോൾ അറിയാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് വെളിയിലൊന്നും പോയി നമുക്ക് ട്രാവലായിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കൊറോണയുടെ റിപ്പോർട്ടുകൾ നല്ല രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ പരമാവധി വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ടുള്ള വീഡിയോസാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എന്തായാലും നമ്മൾ ഇനിയുള്ള സമയങ്ങളിൽ നല്ല നല്ല നമ്മുടെ ട്രാവൽ വീഡിയോസ് നമ്മൾ പോകാത്ത സ്ഥലങ്ങളിൽ ഇവിടെയെല്ലാം പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതലായ ബെല്ലൈക്കും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബെല്ലൈക്കും പ്രസ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ നമ്മൾ എല്ലാ ആഴ്ചയിലും ഓരോ വീഡിയോസൊക്കെ മാറ്റി ഇപ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കാരണം ഡ്യൂട്ടിയുടെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും കൂടി നോക്കിയിട്ട് വേണം നമുക്ക് വീഡിയോസ് ചെയ്യാൻ ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ഈ ഒരു ചില്ലി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തുകൂടി നോക്കുക ഓക്കെ അപ്പോൾ ഇനി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അത് വരയ്ക്കുമ്പോൾ ബൈ